എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മൾ ഇന്ന് കീം എൻ ഡി എക്ക് വേണ്ടിയുള്ള ഇൻ്റഗ്രേഷൻ പ്രോബ്ലംസുകളെ ഏതൊക്കെ ഡിഫറൻ്റായിട്ടൊന്ന് പഠിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ കൂടെ മാറി വരാം. ഇപ്പോൾ നമ്മുടെ ഒരു പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷൻ്റെ കണ്ടു. അപ്പോൾ അതിന് ചോദ്യം ഇടുന്ന ആൾ, മീൻസ് ഫോം ചെയ്യുന്ന ആൾ, ആ ക്വസ്റ്റ്യൻ പോലെ, പക്ഷേ ആ ക്വസ്റ്റ്യൻ പോലെ എന്ന് പറയുമ്പോൾ വ്യത്യാസം ടേംസുകൾക്ക് വന്ന്, പക്ഷെ അതിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മാറ്റമുള്ള ക്വസ്റ്റ്യനെ എങ്ങനെ എടുക്കാം, ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ കീമിന് നമുക്ക് ജോയിൻ ചെയ്യാം. ഇനിയുള്ള സമയവും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കുട്ടികളിങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇനിയുള്ള സമയത്ത് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾക്ക് മുന്നിലുള്ള എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസവും ഏറ്റവും നല്ലതായിട്ട് പഠിക്കാം. നമ്മൾ 100 ദിവസം ഉണ്ടെങ്കിലും 10 ദിവസം ഉണ്ടെങ്കിലും നമ്മൾ പഠിക്കുന്ന പോലെ ഇരിക്കും ആ 10 ദിവസത്തിനെ 100 ദിവസത്തിൻ്റെ എഫക്റ്റാക്കി എടുക്കുന്നത്. നമുക്ക് കറക്റ്റായിട്ട് മാക്സിമം സമയം ഉപയോഗിക്കാൻ പറ്റുന്നവർ ഉപയോഗിക്കുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ പഠിക്കുക. ആ രീതിയിൽ കൂടെ പഠിച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ കൂടെ നമുക്കിതിനെ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഈ മുന്നിലുള്ള ദിവസം നമ്മൾ പഠിക്കാതിരുന്നിട്ട് കാര്യം എന്തുവാ? അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ പറ്റും. അതിനുള്ള ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നമ്പർ 9846705443 കോൾ ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ നമ്മുടെ 20 ഡേയ്സ് പാക്കേജിന് ജോയിൻ ചെയ്യാം. കുട്ടികളെല്ലാം നല്ല രീതിയിൽ കൂടെ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം വർക്ക് ചെയ്ത് അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ പിന്നെ നമ്മുടെ കാര്യത്തിൽ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ്റെ രീതികൾ, ഇൻ്റഗ്രേഷനാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ട്. അതിൻ്റെ ബേസിക് പോലും ഒത്തിരി കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തുടങ്ങാനേ അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന, പകച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രതീതിയാണ് ഇൻ്റഗ്രേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളത് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് പല രീതിയിൽ കൂടെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ അതിന് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റുമൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, ഇഷ്ടപ്പെട്ട കുട്ടികളിലോട്ട്, മീൻസ് ഇത് ആവശ്യമുള്ളവരിലോട്ട് ഒന്ന് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ എല്ലാ ക്ലാസ്സുകളും ഇവിടെ വരുന്നുണ്ട്, നമ്മൾ ഈ ക്ലാസ് ചാനലിൽ കൂടെ വരുന്നുണ്ട്. പ്ലസ് വണ്ണിൻ്റെ ആരെങ്കിലും കാണുന്നെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ ഓൺലൈൻ ക്ലാസ് 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്, June 20 തിങ്കളാഴ്ച. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. മാത്സിനെ കുറിച്ച് പിന്നെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. കറക്റ്റ് ക്ലാസ് കിട്ടി ഏറ്റവും നല്ല രീതിയിൽ കൂടുള്ളതായിരിക്കും. നമ്മളെല്ലാ കാര്യങ്ങളും നോട്ട്സ്, ഇക്വേഷൻ ബുക്കിലേറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻറ്റഗ്രൽ dx/x(1+log(n) എന്നാണ്. ഓക്കെ, log(1/x) ഇവരിങ്ങനെ ഭയങ്കര റിലേറ്റഡ് ആണേ. ഈ ലോഗ് എക്സ് 1/x, നിങ്ങൾ ഈ 1/x കാണുന്നില്ലെങ്കിലും ബൈ എക്സ് ഉണ്ട്. ബൈ എക്സ് എന്ന് കണ്ടാൽ 1/x എന്നാണ് മീനിങ്. ഓക്കെ, ഇപ്പോൾ ലോഗ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ 1/x കാണും. ഇനി ലോഗ് എക്സിനെ കാണുമ്പോൾ ഈ ലോഗിന് ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരെ ഇവിടെ 1 വരാം, ചിലപ്പോൾ 2 വരാം, ചിലപ്പം 2+3 ലോഗ് എക്സ് എന്ന് വരാം, a+b ലോഗ് എക്സ് ഇങ്ങനെ മാറ്റം വരും. ലോഗ് മണ്ടയ്ക്ക് വരാം, താഴെ വരാം, എവിടെയൊക്കെ വരാം. അപ്പോൾ അതും മാറ്റങ്ങളൊക്കെ നമ്മൾ ഒന്ന് പഠിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിക്കോണം. ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളെല്ലാം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ കൂടെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമ്മളിങ്ങനെ പഴയ പോലെ ടൈമൊന്നും ഇല്ല. ഓക്കെ, അല്ല u=, അല്ലെങ്കിൽ t=, എന്നൊക്കെ എഴുതി സമയം ഇവിടെ ഒന്നും ഇല്ല. മാക്സിമം സ്പീഡിൽ നമ്മൾ പോകാനുള്ള രീതിയിൽ കൂടെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇയാളാണ് നമുക്കിവിടെ യു കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് 1+log(x)ന് യു കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് u=1+log(x). ദെൻ ഡി യു ഈ സീക്വൽ 1 × 0, ലോഗ് എക്സിൻ്റെ എത്രയാണ്? 1/x. ഓക്കെ, 1/x dx. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വന്നപ്പോൾ ഈ 1/x dx ഇത്രയും ഉണ്ടല്ലോ. 1/, ഇവിടെ ഒരു 1 ഉണ്ടെന്ന് കരുതിക്കോളാം കേട്ടോ. 1/x dx ബിക്കംസ് ആരായി? ഡി യു ആയിട്ട് മാറി. ഇനി 1+log(x) യു ആവുന്നു. അത് എവിടെയാണ് നോക്കിക്കുക? ഡിനോമിനേറ്ററിലാണ് ഉണ്ടല്ലോ. അപ്പോൾ ന്യൂമറിൽ ആരും ഇല്ലാത്തതുകൊണ്ട് 1/u(n). ഇത് ഡിനോട്ടിൽ നിന്ന് ന്യൂമറിലെത്തുമ്പോൾ എന്തായിട്ട് മാറി? u^-n എന്നായി. ഓക്കെ, u^-n ഇൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x^(n). u^-n+1/-1, ദാറ്റ് ഈസ് u^-n+1/-1, ദാറ്റ് ഈസ് യു ഇൻ്റെ പ്ലേസിൽ ആരെ കൊടുക്കണം? ദാറ്റ് ഈസ് 1+log(x)^-n+1 / -n+1. ഓക്കെ, നമുക്ക് ആൻസർ ഒക്കെ നമുക്ക് കിട്ടി. സാധാരണ ഒരു മനുഷ്യൻ ചെയ്താൽ ഇവിടെ വരെ കൊണ്ടു നിർത്തും. ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ആകണമെന്നില്ല, ചിലപ്പോൾ ഈ ടൈം ഇവിടെ ആയിരിക്കണമെന്നില്ല, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൻസറിനെ ഞാൻ വേറെ രീതിയിൽ കൂടെ ഒന്ന് കാണിച്ചേക്കാം. 1/ എന്നങ്ങോട്ട് എഴുതിക്കൊണ്ട് ഈ 1+log(x)നെ ഡിനോമിനേറ്ററിലോട്ട് എഴുതുമ്പോൾ ഈ -n+1 സൈൻ മാറ്റി n-1 എന്നാക്കണം. ഓക്കെ, ഈ രണ്ട് പേരുടെയും സൈൻ താഴെ വരുമ്പം മാറും. -n+n ആയി, +1 എന്തായി? -1 ആയി. -n+1നെ 1-n എന്ന് എഴുതിക്കോണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും നല്ല ആൻസർ ഇവിടെ കിടക്കുന്നത് കേട്ടോ.
ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരാൻ വളരെ ടൈം കുറച്ചേ ഉള്ളൂ തോന്നണം. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസുകൾ നമുക്ക് തോന്നും, മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനത്തെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റി. ഇത് നിങ്ങൾ എത്രത്തോളം സ്പീഡിലാക്കുന്നതൊക്കെ നിങ്ങളുടെ രീതി പോലെ ഇരിക്കും. ഇയാൾ യു ആയി ഡിനോട്ട് കിടക്കുവാണത് മണ്ടയ്ക്ക് വന്ന് യൂറേഷ്യൂ മൈനസ് എൻ ആയി എക്സ്റേഷ്യൻ എക്സ്റേഷ്യൻ എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ യൂറേഷ്യൂ മൈനസ് എൻ യൂറേഷ്യൂ മൈനസ് എൻ പ്ലസ് വൺ ബൈ മൈനസ് എൻ പ്ലസ് വൺ യുവിന് വാല്യൂ കൊടുക്കുന്നു. ഇങ്ങനെ സ്പീഡിൽ മനസ്സിൽ കുറേ സ്റ്റെപ്സുകൾ വരാൻ സമയമെടുക്കുമേ ഞാനല്ലാതെ. ഓക്കെ, മാക്സിമം നമുക്ക് ഇതേപോലെ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ പ്ലസ് ലോഗ് എക്സ് ഹോൾ റൈസ് ടു എൻ ബൈ എക്സ് ഡി എക്സ്. കണ്ടല്ലോ, അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനായിട്ട് ഇവിടെ വ്യത്യാസം, ഈ വൺ പ്ലസ് ലോഗ് എക്സ് കഴിഞ്ഞ പ്രവർത്തനം ഡിനോമിനേറ്ററിലായിരുന്നു, ഇവിടെ ഇപ്പോൾ എന്താണ് ന്യൂമറലായി. അപ്പോൾ നമുക്ക് ഇതിനെത്തി സ്പീഡിലൊന്ന് ചെയ്യാം. ഓക്കെ, യു എന്നൊക്കെ ഉള്ളത് നമ്മുടെ മനസ്സിലാണ്. ഓക്കെ, അല്ലാതെ യു ഈക്വൽ ടു എന്ന് എഴുതാതെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ വൺ പ്ലസ് ലോഗ് എക്സിന് യു കൊടുക്കുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ വൺ ബൈ എക്സ് ഡി എക്സ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു മാറി നോക്കി, വൺ ബൈ എക്സ് ഡി എക്സ് ആരായിട്ട് മാറി, ഡി യു ആയി. വൺ പ്ലസ് ലോഗ് എക്സ് ഈസ് യു, ദറ്റ് ഈസ് യു റൈസ് ടു എൻ, യു റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ യു റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഞാൻ എഴുതിയേക്കുന്നത് കണ്ടോ, ഇങ്ങനെ എഴുതണം. ഓക്കെ, തീർന്നു. യു റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് ലോഗ് എക്സ്, യു ആരായിരുന്നു, വൺ പ്ലസ് ലോഗ് എക്സ്. അപ്പോൾ വൺ പ്ലസ് ലോഗ് എക്സ് ഓൾറൈസ് എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ, തീർന്നു. അങ്ങനെ നമ്മൾ മനസ്സിൽ കണ്ട് റിസൾട്ടും അതിൻ്റെ കൂടെ തന്നെ അടുത്ത സ്റ്റെപ്പിൻ്റെ ആൻസറുമായിട്ട് എഴുതാൻ പറ്റിയാൽ വളരെ ഫാസ്റ്റായി. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി. ആ ക്വസ്റ്റ്യൻ നോക്കിക്കേ, കഴിഞ്ഞ ദിവസം പോലെയൊക്കെ തന്നെയാണ്, വൺ പ്ലസ് ലോഗ് എക്സ് ഇല്ലെന്നേ ഉള്ളൂ, ലോഗ് എക്സ് എന്നേ ഉള്ളൂ. അപ്പോഴും നമ്മൾ യുവിനെ ഇവിടെ കൊടുക്കുമ്പോൾ ഈ സ്റ്റെപ്പ് യു റൈസ് ടു മൈനസ് എൻ ഡി യു എന്നായി മാറിക്കോളും. ഓക്കെ, ശരിയാകും തോന്നില്ലയോ, എന്തുകൊണ്ടാ ലോഗ് എക്സ് എന്നുള്ളത് യു ആയി. ഓക്കെ, ഡി യു ഈസ് ഈക്വലായി വൺ ബൈ എക്സ് ഡി എക്സ് എന്നായി. ഇവിടെ വൺ ബൈ എക്സ് ഡി എക്സ് അപ്പോൾ ഡി യു ആയിട്ട് മാറി. നെക്സ്റ്റ് എന്താണ് ഈ ഡിനോട്ട് കിടക്കുന്നത്, ലോഗ് യു ആവും. അപ്പോൾ വൺ ബൈ യു റൈസ് ടു എൻ, വൺ ബൈ യു റൈസ് ടു എൻ ബിക്കംസ് യു റൈസ് ടു മൈനസ് എൻ. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു റൈസ് ടു മൈനസ് എൻ പ്ലസ് വൺ ബൈ മൈനസ് വൺ പ്ലസ് വൺ, യുവിന് ലോഗ് എക്സ് എന്നുള്ളത് പരിപാടി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ടു പ്ലസ് ത്രീ ലോഗ് എക്സ് ഹോൾ റൈസ് ടു എൻ. ഇവിടെ കണ്ടോ, ടു പ്ലസ് ത്രീ ലോഗ് എക്സ്. അപ്പോൾ ഇത് എ പ്ലസ് ബി എന്നൊക്കെ വരാം. ഓക്കെ, ബൈ എക്സ് കണ്ടു, ബൈ എക്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് യു കൊടുത്താൽ മതി. ലോഗ് എക്സിന് മാത്രമാക്കല്ല, ടു പ്ലസ് ത്രീ ലോഗ് എക്സിന് ഫുൾ യു കൊടുക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആൻസർ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡി യു ബൈ ത്രീ യു റൈസ് ടു എൻ, ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം, കണ്ടോ. യു റൈസ് ടു എൻ ഇവിടെ കണ്ടു, യു റൈസ് ടു എൻ ആയിരുന്നു, അവിടെ യു റൈസ് ടു എൻ. ഇവിടെ വൺ പ്ലസ് ലോഗ് എക്സ് ആയിരുന്നു, ഇവിടെ ടു പ്ലസ് ത്രീ ലോഗ് എക്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊരു പ്രത്യേകത ഉണ്ടോ, ലോഗ് എക്സിൻ്റെ കൂടെ ത്രീ കണ്ടെക്കുന്നുണ്ടോ, അത് വൺ ഡി യു ബൈ ത്രീ ആയിട്ടൊന്ന് എഴുതിയേക്കണം. ലോഗ് എക്സിൻ്റെ കൂടെ ആരെങ്കിലും കോയിഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ബൈ ഇട്ടേക്കണം. ഇവിടെ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ബൈ വരാഞ്ഞത്. ഇനിയും യു റൈസ് ടു എന്നിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, ബൈ ത്രീ പുറത്ത് വന്നു. ദറ്റ് ഈസ് യു റൈസ് ടു എൻ ഇൻറ്റഗ്രൽ യു റൈസ് എൻ പ്ലസ് വൺ, ദറ്റ് ഈസ് ആൻസർ. എങ്ങനെ വരും, ടു പ്ലസ് ത്രീ ലോഗ് എക്സ് ഹോൾ റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി, തീർന്നു. ഓക്കെ, അപ്പോൾ സ്പീഡ് ചെയ്താണല്ലോ, വളരെ ഫാസ്റ്റായി. ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ കൂടെ ചോദിക്കാം അവർക്ക്, ആ രീതിയൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അല്ലാതെ ഞാൻ ഒരെണ്ണം പഠിച്ചു അത് വന്നില്ല പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയ നല്ല രസകരമായിട്ടുള്ള എക്സാമിന് വരുന്ന രീതിയിൽ കൂടെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ സി സ്ക്വയർ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. സീക്സ് സ്ക്വയർ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാണ്, അതിൻ്റെ ഇൻ്റഗ്രലാണ്. ഇത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ആൻസറിൻ്റെ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റിന് ഈ റേസ് ലോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈപ്പ് കേട്ടോ. എല്ലാത്തിനും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, അത് തന്നെ ഈ പറഞ്ഞത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, വളരെ എളുപ്പം പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റിനെ ഒന്ന് ഒന്ന് മാറ്റാം. ദാറ്റ് ഈസ് ഡി എക്സ് ബൈ സി സ്ക്വയർ ടാൻ ഉണ്ടല്ലോ. സി സ്ക്വയറും നമ്മുടെ ടാൻ എക്സ് നമ്മുടെ റിലേഷൻസ് ഉണ്ട്. നോക്കിക്കോണം, സി സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ടാൻ സ്ക്വയർഡ് എക്സ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും ഇവിടെ ഉപയോഗമുള്ളതാണ് കേട്ടോ. സൈൻ സ്ക്വയർ ഈക്വൽ ടു വൺ മൈനസ് കോ സ്ക്വയർ, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്ന് പോകണം ഇങ്ങനെ കേട്ടോ. ഇപ്പോൾ സി സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ സി സ്ക്വയർഡ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, സി സ്ക്വയർഡ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. സി സ്ക്വയർ ഓഫ് എക്സ് വൺ പ്ലസ് ടാൻ സ്ക്വയർ ദിസ് എക്സ്. ഈ എക്സിൻ്റെ പ്ലേസിലാണ് ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് കിടക്കുന്നത്. സീക്സ് സ്ക്വയർ എക്സ് പോലെ ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആക്കി എഴുതണം. ആൻസർ വരുമ്പോൾ വൺ പ്ലസ് ടാൻ സ്ക്വയർ ഓഫ് ആണല്ലോ, വൺ പ്ലസ് ആണോ, വൺ പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഈ എക്സ് ഇവിടെ ഈ എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ കിടക്കുന്ന ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ടാൻ ഇൻവേഴ്സ് എക്സ് വൺ പ്ലസ് ടാൻ സ്ക്വയർ എക്സ് പോലെ എഴുതുന്നു. പക്ഷേ എക്സിൻ്റെ പ്ലേസിൽ ആരാണ്, ടാൻ ഇൻവേഴ്സ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ.
tan of tan base x. നമ്മൾ പഠിച്ചിട്ടുണ്ട് tan ഉണ്ട് tan base വന്ന രണ്ടോട് പോയി x മാത്രം എഴുതിയാ മതി ബട്ട് ഇവിടെ എന്തുണ്ടായിരുന്നു സ്ക്വയർ ഓക്കേ ആണല്ലോ ഇനി നോക്കിക്കേ ഇപ്പോ നിങ്ങൾ ഒന്ന് വായിച്ചേ dx നെ അങ്ങോട്ട് മാറ്റി പോറ അവിടോട്ട് പോയി ഇടടാ നീ അങ്ങോട്ട് 1/1/1 square എല്ലാവർക്കും അറിയാം what is integral 1/1 x square tan base x അപ്പോൾ ആൻസർ ഈസ് tan inverse x റിസൾട്ട് ആയി കഴിഞ്ഞല്ലോ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു സിമ്പിൾ ആയിരുന്നു സ്പീഡ് ആക്കണം നെക്സ്റ്റ് ഇന്റഗ്രൽ e^2 log x + log x² വളരെ നല്ലതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് വളരെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ e^log x വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇയുടെ പവറിൽ ലോഗ് ഈയും ലോഗും തമ്മിൽ എപ്പോഴും എൻട്രൻസിൽ ഒത്തിരി പ്രോബ്ലംസുകൾ റിലേറ്റഡ് ആയിട്ട് കിടപ്പുണ്ട് e^log x എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് e^log x എന്ന് കണ്ടാൽ എപ്പോഴും ഓതണം x എന്നായിരിക്കും ഓക്കെ e^log x = x മറന്നു പോകരുത് എന്ന് പറഞ്ഞാൽ ഇയുടെ പവറിൽ എപ്പം ലോഗ് കണ്ടു കഴിഞ്ഞാൽ ഈയും ലോഗൂടെ കളഞ്ഞ് ഉള്ളിലുള്ളതിനെ മാത്രം എഴുതാം ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മാറ്റാം ഇവിടെ e^2 log x + log x² എന്നാ ആണല്ലോ അപ്പോൾ ഈ 2 log x നെ നമുക്ക് എങ്ങനെ എഴുതാം 2 log x നെ ലോഗിൻ്റെ റിസൾട്ട് എഴുതാം നോക്കിക്കേ എൻ ലോഗ് എ എന്ന് പറഞ്ഞാൽ ലോഗ് a^n എന്നാണ് റിസൾട്ട് ഓക്കെ എന്നിൻ്റെ ലോഗ് എന്ന് പറഞ്ഞാൽ ലോഗയ്ക്ക് മുമ്പുള്ള കോയിഫിഷ്യൻ്റ് ലോഗിനുള്ളിൽ കിടക്കുന്ന ടേമിൻ്റെ പവറാവും പവർ അപ്പോൾ ലോഗ് a^n അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 log x നെ എങ്ങനെ എഴുതാം 2 log x നെ ലോഗ് x² എന്ന് എഴുതാം ശരിയല്ലയോ 2 log x = log x² പിന്നെയും ലോഗ് x² ആണല്ലോ അപ്പോൾ നമുക്ക് ലോഗ് x² + log x² രണ്ടിൻ്റെയും കൂടെ ചിന്തിക്കാം നമുക്ക് വേണമെങ്കിൽ 2 log x² എന്ന് ചിന്തിക്കാം ശരിയല്ലയോ ലോഗ് x² പിന്നെ ലോഗ് x² x + x 2x അങ്ങനെ ചിന്തിക്കാം ലോഗിൻ്റെ റിസൾട്ട് പോലെ ചിന്തിച്ചാൽ ഇത് നോക്കിക്കേ ലോഗ് x² + log x² രണ്ട് ലോഗ് തമ്മിൽ പ്ലസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു തവണ ലോഗ് എഴുതിക്കൊണ്ട് ഉള്ളിലുള്ള തമ്മിൽ ഇൻഡു ചെയ്യണം x² × x² ദാറ്റ് ഈസ് ആരാണ് x^4 ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് ഓഫ് എ ഇൻഡു ബി കേട്ടോ ലോഗ് എ പ്ലസ് ലോഗ് ബി ഒറ്റ തവണ ലോഗ് എഴുതിക്കൊണ്ട് ഉള്ളിലുള്ള ഇൻഡു ചെയ്യണം അപ്പോൾ ഇവിടെ ഉള്ളിലുള്ള ഇൻഡു ചെയ്യുമ്പോൾ x² × x² x^4 ഇപ്പോൾ ഈയുടെ പവറിൽ ആര് വന്നു ലോഗ് ഈ എക്സ് മാത്രം എഴുതുന്ന പോലെ ഇവിടെ ആരെ മാത്രം എഴുതാം x^4 അതിന് ഇൻ്റഗ്രൽ വരുമ്പോൾ ആൻസർ ഈസ് x^5/5 + c തീർന്നു x^5/5 കാണല്ലോ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതും ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെയാണ് നമ്മൾ ഈ രീതിയിൽ കൂടെ പഠിച്ചെടുക്കേണ്ടത് ഇത് വലിയ ടഫ് ക്വസ്റ്റ്യൻസുകളൊന്നും നമ്മൾ ചെയ്തില്ല നമ്മുടെ ടഫ് ക്വസ്റ്റ്യൻസുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ ക്ലാസ്സുകളെല്ലാം വന്നുകൊണ്ടേയിരിക്കും ഓക്കെ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇങ്ങോട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൂടെ ഈ എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ് ഉടൻ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് എത്തും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ